ലൈഫ് മിഷൻ കരാർ ക്രമക്കേടിൽ യൂണിറ്റ് ആക് എംഡി സന്തോഷ് ഈപ്പനെ സിബിഐ ചോദ്യം ചെയ്തു. കരാറുകൾ നേടിയെടുക്കാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്കുൾപ്പെടെ കമ്മീഷൻ നൽകിയെന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ നിർമ്മാണ കരാർ ലഭിക്കാൻ ഇടനിലക്കാരായി നിന്നവർക്ക് കമ്മീഷൻ നൽകിയിട്ടുണ്ടെന്ന് സന്തോഷ് ഈപ്പൻ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇയാളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പണം കൈമാറിയ രേഖകളും സിബിഐ പിടിച്ചെടുത്തിരുന്നു. 20 കോടിയുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ 9 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അനിൽ അക്കര എംഎൽഎ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സിബിഐ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെയും സിബിഐ ചോദ്യം ചെയ്യും. യൂണിടാക് ബിൽഡേഴ്സിന്റെ സഹസ്ഥാപനമായ സെയിൻ വെഞ്ചേഴ്സിനെയാണ് സിബിഐയുടെ എഫ്ഐആറിൽ രണ്ടാം പ്രതിയാക്കിയിട്ടുള്ളത്. ലൈഫ് മിഷൻ കരാറിൽ 1 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു. കരാറിൽ കമ്മീഷൻ 4 കോടിയാണെന്ന് മന്ത്രിമാരായ തോമസ് ഐസക്കും എ കെ ബാലനും പറഞ്ഞിരുന്നു. മറ്റൊരു പ്രതി സന്ദീപ് നായരുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം നൽകിയതിന്റെ വിവരങ്ങളും സിബിഐയുടെ ചോദ്യം ചെയ്യലിൽ സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന് വിദേശ സംഭാവന നിയന്ത്രണ നിരോധന നിയമത്തിലെ 35-ാം വകുപ്പ് പ്രകാരവും ഗൂഢാലോചന കുറ്റവും ചുമത്തിയാണ് സിബിഐ കേസെടുത്തിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ജനം, കൊച്ചി.